നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പ്രധാനപ്പെട്ട ഫസ്റ്റത്തെ ടോപ്പിക്കായ നാഷണൽ പോളിസി ഓൺ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷനാണ്. നാഷണൽ പോളിസി ഓൺ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻസ് പഠിക്കാം. അപ്പോൾ മലയാളത്തിൽ നമുക്ക് നോട്ട്സ് പഠിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഇതുപോലെ കുറച്ച് പോളിസീസ് ഉണ്ട്, അതിൻ്റെ ഇയറുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വയ്ക്കുക. എന്നിട്ട് ആ ഒരു ഇയറിലെ നാഷണൽ സയൻറ്റിഫിക് പോളിസി എന്ന് പറയുന്ന അല്ലെങ്കിൽ സയൻസ് പോളിസി എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്നൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യം തന്നെ സയൻറ്റിഫിക് പോളിസി റെസല്യൂഷൻ 1958 സയൻറ്റിഫിക് പോളിസി റെസല്യൂഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു സയൻറ്റിഫിക് ടെക്നോളജി അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നൊവേഷൻ ഇതിലൊക്കെ ഈ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായത് ആദ്യം തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഊന്നൽ കൊടുത്തതുകൊണ്ടാണ്. അങ്ങനെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഊന്നൽ കൊടുത്ത് ആദ്യമായിട്ട് അതിനെപ്പറ്റി അതിൻ്റെ ആവശ്യകത അറിയിച്ച ആള് ശ്രീ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആ സമയത്ത്. അതിനുശേഷമാണ് ഈ ഒരു സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആവശ്യകതയിലേക്കൊക്കെ എത്തിപ്പെട്ടത്. ഇനി സയൻറ്റിഫിക് പോളിസി റെസല്യൂഷൻ 1958 അത് നമ്മുടെ ഫസ്റ്റ് സയൻസ് പോളിസിയാണ്. ഓക്കെ, ഇപ്പം എന്തിന് വേണ്ടിയിട്ടായിരുന്നു, അതായത് സയൻറ്റിഫിക് റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആയിരുന്നു. സയൻറ്റിഫിക് റിസർച്ചിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ത് ചെയ്യണം, വികസിപ്പിക്കണം. ശാസ്ത്രീയ ഗവേഷണത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണം. അതുപോലെ ശാസ്ത്രത്തെയും ശാസ്ത്ര ഗവേഷണങ്ങളെയും പരിപോഷിപ്പിക്കണം, പ്രോത്സാഹിപ്പിക്കുകയും അതിനെ നിലനിർത്തുകയും ചെയ്യണം. ഇനി ശാസ്ത്രീയമായ അറിവുകൾ ആർജിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്നതിലൂടെയുള്ള നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം. എന്നാലാണ് ജനങ്ങളും ഇൻട്രസ്റ്റഡ് ആകുള്ളൂ ഇതൊക്കെ പഠിക്കാനും പ്രയോഗിക്കാനും ഒക്കെ. അപ്പം ഇതൊക്കെയായിരുന്നു ആദ്യത്തെ സയൻസ് പോളിസിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് 1983 ഈ ഒരു ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെൻറ്റ്, ആ പേരൊന്ന് നോക്കാം, ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെൻറ്റ് 1983. അപ്പം ഇത് 1983 വന്ന സെക്കൻഡ് പോളിസിയാണ്. നമ്മുടെ ഫസ്റ്റ് പോളിസി ആദ്യം പറഞ്ഞു 1988, സെക്കൻഡ് പോളിസി 1983. ഇത് മെയിനായിട്ടും വന്നത് ടെക്നോളജിക്കൽ കോമ്പിറ്റൻസിലും സെൽഫ് റിലയൻസിനുമാണ്. സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞാൽ എന്താ, സ്വയം പര്യാപ്തത. ടെക്നോളജിക്കൽ കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാങ്കേതികമായ കാര്യപ്രാപ്തി, അത് രണ്ടുണ്ടാവും, അത് സാങ്കേതികമായ സ്വയം പര്യാപ്തതയും സാങ്കേതികമായ കാര്യപ്രാപ്തിയും കൈവരിക്കുക എന്ന ആ ഒരു നയമായിരുന്നു ഈ ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രധാന നയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് സാമൂഹിക സാമ്പത്തിക രംഗങ്ങളെ, സോഷ്യോ എക്കണോമിക് ഏരിയാസിനെ അല്ലെങ്കിൽ ആ ഒരു പദ്ധതികളെയൊക്കെ ഏകോപിപ്പിക്കുക. അപ്പോൾ സാമൂഹികം സാമ്പത്തികം അത് രണ്ടും കൂടി ഏകോപിപ്പിക്കുക. നാഷണൽ ഇന്നൊവേഷൻ സിസ്റ്റത്തെ, പുതുതായിട്ടുള്ള ഇന്നൊവേഷൻസ് കണ്ടുപിടുത്തങ്ങൾ അതിനെയൊക്കെ ആ ഒരു ഇന്നൊവേഷൻ സിസ്റ്റം അവിടെ നടപ്പിലാക്കുക എന്നിവയാണ്. ഇനി പല ഏജൻസികൾ ഇതുപോലെയുള്ള സയൻസ് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് റിസർച്ചിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു നയം കൊണ്ടുവന്നതിന് ശേഷമാണ് അതിന് ഗവൺമെൻറ് വിവിധ മന്ത്രാലയങ്ങൾക്കും ഏജൻസികൾക്കും ഒക്കെ ഉള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. എന്തിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്, ഈ ഒരു പോളിസി സ്റ്റേറ്റ്മെൻറ്റ്, ഈ നയം അനുസരിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ് അതിനുള്ള സാമഗ്രികൾ വിതരണം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ശാസ്ത്ര സാങ്കേതിക നയം 2003. ഈ 2003 ശാസ്ത്ര സാങ്കേതിക നയം, സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി, ഈ പോളിസി എന്താണ് ചെയ്തത്, ദ ബെനഫിറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ടു ദ ഫോർ ഫ്രണ്ട് മുന്നോട്ട് കൊണ്ടുവന്നു. ബെനഫിറ്റ്, ആ ഒരു സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആ ഒരു ബെനഫിറ്റൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നു, അല്ലെങ്കിൽ എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിച്ചു. ആൻഡ് ഓൾസോ ഫോക്കസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർഡ് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അതിന് വേണ്ടി ഒരു ഫണ്ട് വേണം എന്ന് കൂടുതലായിട്ടും വന്നത് ശാസ്ത്ര സാങ്കേതിക നയം 2003. അപ്പോൾ നിക്ഷേപം, നവീകരണം, ഈ രണ്ട് കാര്യങ്ങളാണ് ഏതിൽ വന്നത്, ഈ 2003 ശാസ്ത്ര സാങ്കേതിക നയത്തിൽ വന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു കാര്യത്തിൽ സോറി
അടുത്തത് നോക്കാം, ശാസ്ത്ര സാങ്കേതിക നവീകരണ നയം. ശാസ്ത്ര സാങ്കേതിക നവീകരണ നയം 2013 ഈ 2013 നവീകരണ നയം എന്ന് പറഞ്ഞാൽ സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ STI എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ നാഷണൽ ഡെവലപ്മെന്റിന് വേണ്ടി മെയിൻ ആയിട്ടും ഒരു പങ്ക് വഹിച്ചത് ഈ ശാസ്ത്ര സാങ്കേതിക നവീകരണ നയം 2013. ഓക്കെ, അതായത് ദേശീയ വികസനത്തിനെ ത്വരിതപ്പെടുത്താൻ, സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ വേഗതയും സ്ഥിരതയും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത് ആരംഭിച്ചത്. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, പാരഡിഗം സെറ്റ് ബൈ ദ പോളിസി എന്താണ്? സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ ഫോർ ദ പീപ്പിൾ. അങ്ങനെ ഒരു നയം, അങ്ങനെ ഒരു ആപ്തവാക്യം പോലെ വന്നു. എന്താണ് സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ ഫോർ ദ പീപ്പിൾ? അതാണ് ശാസ്ത്ര സാങ്കേതിക നവീകരണ നയം കൊണ്ടുവന്ന ഒരു വാക്യം എന്ന് പറയുന്നത്. പ്രമോട്ടിംഗ് ദ സ്പ്രെഡ് ഓഫ് സയന്റിഫിക് ടെമ്പർ എമംഗ് ഓൾ ദ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും ഈ ഒരു സയന്റിഫിക് ആ ഒരു ടെമ്പർ കൊണ്ടുവരിക, ആ ഒരു ചിന്തയും അതിന്റെ ആവശ്യകതയും ഒക്കെ മനസ്സിലാക്കുക, അതുപോലെ സ്കിൽ ഫോർ ആപ്ലിക്കേഷൻസ് എല്ലാവരിലും എത്തിക്കുക, യൂത്തിലെത്തിക്കുക, അതുപോലെ സയൻസ്, റിസർച്ച്, ഇന്നൊവേഷൻ ഇതിലൊക്കെ ജോലി സാധ്യതകൾ കൊണ്ടുവരിക, അതുപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ, അതിന് വേണ്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വേണമല്ലോ, അതൊക്കെ ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ 2020 ഇന്ത്യയെ 5th, ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു വേൾഡിലൊരു 5th കഴിഞ്ഞാൽ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെ എത്തിക്കുക എന്നൊക്കെ ആയിരുന്നു 2013 നമ്മുടെ ലക്ഷ്യം മെയിനായിട്ടും. അതുപോലെയുള്ള എല്ലാ റിസർച്ച്, ഡെവലപ്മെന്റ്, പിന്നെ പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ, ഈ സ്വകാര്യ പങ്കാളിത്തം കൂടി അവരിൽ ഉൾപ്പെടുത്തുക, അതൊക്കെ ആയിരുന്നു ആ ഒരു 2013 നയത്തിന്റെ ലക്ഷ്യങ്ങൾ. അടുത്തത് സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നൊവേഷൻ പോളിസി 2020. ഈ 2020 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്കൊരു ഡ്രാഫ്റ്റ് ഒക്കെ അതിൻ്റെ സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്, PIB സൈറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ടും പറയുന്നത് ഇപ്പം നമുക്ക് കുറച്ചും കൂടി ഷോർട്ട് ടേം ആയിട്ടുള്ളതും അതുപോലെ തന്നെ ലോങ് ടേം ആയിട്ടുള്ളതും അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടും അതുപോലെ ഒഫീഷ്യലായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഗവേഷണ നയങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പരിമിതികൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് കാര്യക്ഷമമാക്കുക, അതിൻ്റെ പ്രയോജനങ്ങൾ സാമൂഹിക സാമ്പത്തിക രംഗത്ത് ലഭ്യമാക്കുക എന്നൊക്കെയാണ് സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നൊവേഷൻ പോളിസി 2020 വരുന്നത്. ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് നമുക്ക് നോട്ടായിട്ട് തരാം, അപ്പോൾ അത് നിങ്ങൾ റെഫർ ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഒന്ന് നോക്കുക. തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുക, ശാസ്ത്രീയ മനോഭാവം വളർത്തുക, ലോകോത്തര നിലവാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുക, നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി ഇതെല്ലാം 2013 പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ, പ്രധാന ലക്ഷ്യങ്ങൾ പറഞ്ഞത്. ഇനി ഇതിനോട് ചേർത്ത് നമുക്ക് വായിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് 12th 5-year plan ഈ ഐഡിയാസൊക്കെ മെയിനായിട്ടും വന്നത്. അപ്പോൾ 2012-17 സമയത്താണ് ഏത് 12th 5-year plan അല്ലേ. അപ്പോൾ ഈ ഒരു പോളിസീസ് കൂടാതെ നമുക്ക് ഈ 12th 5-year planൽ കൊണ്ടുവന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഡെവലപ്മെന്റിൽ കൊണ്ടുവന്ന കുറച്ച് കാര്യങ്ങൾ. അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അഥവാ R&D വേണ്ടിയിട്ട് ഒരു ഡെവലപ്മെന്റ് ഓഫ് നാഷണൽ ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക, അൺഡെവലപ്പ് ചെയ്യുക. എന്തിനാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, ആ ഒരു ഫീൽഡിന് വേണ്ടിയിട്ട് ക്രിയേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് നാഷണൽ ഫെസിലിറ്റീസ് ഒരു കാര്യം. അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് പാർട്ട്ണർഷിപ്പ്, അതൊക്കെ എന്താണ് ഈ ഒരു 2012-17, അതായത് നമുക്ക് വേറെ രാജ്യങ്ങളുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പും നമുക്ക് വേണം, അതൊക്കെ കൊണ്ടുപോകുന്നത് ഈ ഒരു 5-year plan പഞ്ചവത്സര പദ്ധതിയിൽ. അതുപോലെ തന്നെ മെഗാ സയൻസ് പ്രൊജക്ട് അതിലേക്കുള്ള ലാർജ് സ്കെയിൽ ഇൻവെസ്റ്റ്മെന്റ് വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? ക്രിയേഷൻ ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ ആസ് വെൽ ആസ് എബ്രോഡ്, പുറത്തും അതുപോലെ ഇവിടെയും നമുക്ക് എന്ത് വേണം, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം അണ്ടർ പാർട്ണർഷിപ്പ്.
അടുത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഒരു രണ്ട് സെന്റേഴ്സിന്റെ കാര്യം കൂടി പറയാനുണ്ട്. ഒന്ന് NCESTC ആണ്. NCESTC എന്ന് വെച്ചാൽ എന്താണ്? നാഷണൽ കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ അത് എന്തിനാണ് അത് വേണ്ടത്, NCESTC എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഫോർ പ്രൊമോട്ടിംഗ് ദ സയന്റിഫിക് തിങ്കിങ്. അതുപോലെ പ്രൊമോട്ട് ദ സ്പ്രെഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്തിക്കുക. അതാണ് നാഷണൽ കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അതായത് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോളുക, നമ്മൾ പലതരം കമ്മ്യൂണിക്കേഷൻ മീഡിയംസ്, TV, ഡിജിറ്റൽ മീഡിയ, പ്രിന്റ് മീഡിയ, പീപ്പിൾ ടു പീപ്പിൾ, അപ്പം അങ്ങനെ പല രീതിയിൽ ആളുകളിലേക്ക് ഇതിൻ്റെ ഒരു ആവശ്യകതയൊക്കെ അറിയിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജി കമ്മ്യൂണിക്കേഷനിൽ ട്രെയിനിങ്സിന് ഊന്നൽ കൊടുക്കുക, ട്രെയിനിങ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സയൻസ് ആൻഡ് ടെക്നോളജി സോഫ്റ്റ്വെയർസ് അത് ഡെവലപ്പ് ചെയ്യുകയും അത് ആളുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും അത് യൂസിനായിട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡെവലപ്മെൻറ്റ് നാഷണൽ ചിൽഡ്രൻ സയൻസ് കോൺഗ്രസ്. അപ്പോൾ ഇതൊന്നും ഓർത്തോളൂ, നാഷണൽ കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി കമ്മ്യൂണിക്കേഷനാണ് എന്ത് കൊണ്ടുവരുന്നത്, നാഷണൽ ചിൽഡ്രൻ സയൻസ് കോൺഗ്രസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അണ്ടറാണ് വരുന്നതെന്നൊന്ന് ഓർത്തോളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ കീ പോയിന്റ്സ് ഷോർട്ട് നോട്ട് ആക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് എങ്ങനെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് നമുക്ക് ഒരു ക്യൂസായിട്ട് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് ഉറപ്പായിട്ടും അറിയിക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും അതുപോലെ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. എന്തുകൊണ്ട് ഇഷ്ടമായില്ല എന്ന് കമൻറ്റും ചെയ്യാം. താങ്ക് യു.